നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവും മുൻ മുനിസിപ്പൽ ചെയർമാനും കലാ സാംസ്കാരിക രംഗത്തെ ഒക്കെ അധികായകനുമായിരുന്ന പ്രിയപ്പെട്ട സർ ഡി ജയറാമിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ആറ്റിങ്ങലിൻ്റെ പൊതുരംഗത്തെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് സഖാവ് ജയറാമിൻ്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സഖാവ് ജയണ്ണൻ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി 60 വർഷത്തോളം ആറ്റിങ്ങലിൽ പൊതുവെ ഏരിയയിലും താലൂക്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സഖാവാണ് ജയണ്ണൻ. ഡി ജയറാമിൻ്റെ ഓർമ്മകൾക്ക് കൂടുതൽ മിഴിവേകാൻ ചരമവാർഷിക ദിനത്തിൽ ജയറാം മെമ്മോറിയൽ ചാരിറ്റബിൾ ഫൗണ്ടേഷന് നാളെ തിരിതെളിയുകയാണ്. കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തക ഭൂമി എന്ന വിശേഷണത്തിൽ വിരാജിച്ച ആറ്റിങ്ങലിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കമ്മ്യൂണിസ്റ്റുകാരൻ ഡി ജയറാം മൺമറഞ്ഞിട്ട് നാളേക്ക് 5 വർഷം തികയുന്നു. തലയ്ക്ക് പിടിച്ച കോൺഗ്രസ് ബന്ധം നിലനിന്ന കുടുംബത്തെ ധിക്കരിച്ച് ചെറുപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീജൈ വിളിച്ചതിന് പിതാവിൽ നിന്നും കഠിന ശിക്ഷയും നിഷേധിപ്പട്ടവും സ്വന്തമാക്കിയ ജയറാം ആ സംഭവത്തെ സരസമായൊരു കഥയാക്കി അന്നത്തെ പ്രശസ്തമായ കൗമുദി വാരികയിൽ അച്ചടിപ്പിച്ച് കഥാകാരനായി. രാഷ്ട്രീയ ഗുരുസ്ഥാനം അദ്ദേഹം നൽകിയത് ആർ പ്രകാശത്തിനായിരുന്നു. സ്കൂളിൽ നിന്ന് കോളേജ് തലത്തിലെത്തിയപ്പോൾ ജയറാമിന്റെ സംഘടനാ പ്രവർത്തനം ശക്തിയാർജിച്ചു. 1953 സ്റ്റുഡന്റ് ഫെഡറേഷന്റെ താലൂക്ക് സെക്രട്ടറിയായി, പിന്നെ ആറ്റിങ്ങലിൽ പാർട്ടി ബ്രാഞ്ച് മെമ്പർ, ചിറയൻകീഴ് താലൂക്ക് മോട്ടോർ തൊഴിലാളി യൂണിയൻ നടത്തിയ പണിമുടക്ക് സമരം ജയറാമിന്റെ സംഘടനാ വൈഭവം മുതിർന്ന നേതാക്കൾ തിരിച്ചറിയാനിടയാക്കി. 1965 ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആറ്റിങ്ങലിൽ പാർട്ടിയുടെ സംഘടനാ ചുമതല ജയറാമിനായിരുന്നു. ജയിലിൽ കിടക്കുന്ന നേതാവ് കെ അനിരുദ്ധനെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണം. എതിർ സ്ഥാനാർത്ഥി കേരള മുഖ്യമന്ത്രി പദത്തിലിരുന്ന ആർ ശങ്കർ ആറ്റിങ്ങലിന് കോൺഗ്രസ് പ്രണയവും വെല്ലുവിളി ഏറ്റെടുക്കുന്നതിൽ നെഞ്ചുറപ്പോടെ എന്നും മുന്നിൽ നിൽക്കുന്ന ജയറാം അവിടെയും കീഴ്വഴക്കം മാറ്റിയില്ല. എതിർപക്ഷത്തിന്റെ കളിയാക്കൽ, ഭീഷണി, പണാധിപത്യ പ്രചാരണങ്ങൾ സകലതിനെയും തന്റെ കഴിവും ബുദ്ധിയും രാഷ്ട്രീയ തന്ത്രങ്ങളും വിനിയോഗിച്ച് ജയറാം മറികടന്നു. ഫലം കെ അനിരുദ്ധന്റെ വിജയം. ഇടതു രാഷ്ട്രീയത്തിൽ ആറ്റിങ്ങലിന്റെ ചാണക്യൻ എന്ന വിളിപ്പേരുകൂടി ജയറാം അതിലൂടെ സ്വന്തമാക്കി. രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ ഒതുങ്ങിയില്ല ജയറാമിന്റെ പ്രസക്തിയും പ്രശസ്തിയും. എഴുത്തുകാരൻ, നാടകകലാകാരൻ, നാടകസമിതി ഉടമ തുടങ്ങിയ നിലകളിലും അദ്ദേഹം അറിയപ്പെട്ടു. പാർട്ടി ശാക്തീകരണത്തിന്റെ ഭാഗമായി KPSEയുടെ നാടകം ആറ്റിങ്ങലിൽ അവതരിപ്പിക്കാൻ ക്ഷണിച്ചപ്പോൾ CPI എതിർത്തതിന്റെ പേരിൽ CPMനായി ആറ്റിങ്ങൽ ദേശാഭിമാനി എന്ന പേരിൽ നാടകസമിതിക്ക് ജയറാം രൂപം നൽകുകയായിരുന്നു. ആദ്യ നാടകമായ അഗ്നിപുത്രി കേരളക്കരയാകെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് എണ്ണമറ്റ നാടകങ്ങൾ ദേശാഭിമാനിയിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്നു. ആറ്റിങ്ങൽ നഗരസഭയിൽ കോൺഗ്രസ് പ്രമാണിത്വത്തിന് തടയിട്ടതും ഡി ജയറാമിന്റെ രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു. 20 കൗൺസിലിൽ 14 കോൺഗ്രസും ഒരു ലീഗും ജയിച്ചു നിൽക്കെ സഖാവായ എ മുഹമ്മദ് കുഞ്ഞ് ചെയർമാനായത് ജയറാമിന്റെ ചാണക്യതന്ത്രത്തിന്റെ പ്രതിഫലനമായിരുന്നു. CPIM ലോക്കൽ സെക്രട്ടറി, താലൂക്ക് കമ്മിറ്റി മെമ്പർ, ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, CITO, അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗം എന്നീ പാർട്ടി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ, ചെയർമാൻ ചേംബറിന്റെ വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ആറ്റിങ്ങലിന്റെ മണ്ണിൽ ശക്തമായ വേരോട്ടത്തിന് പാർട്ടിയെ പാകപ്പെടുത്താൻ തന്റെ ജീവിതം സമർപ്പിച്ച താങ്കൾ ഒതുക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: പാർട്ടിയിൽ ഞാനുണ്ട്, എന്നാൽ എല്ലാ പാർട്ടിക്കാരിലും ഞാൻ ഉണ്ടാകില്ല. എന്നിൽ പാർട്ടിയുണ്ട്, ആ പാർട്ടിയിൽ അവരെല്ലാമുണ്ട് എന്നാണ്. HP News, ആറ്റിങ്ങൽ.